നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനലിൻ്റെ പേര് ക്ലാസ് റൂം ടിപ്സ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് പ്ലസ് 1 ബയോളജിയിലെ സൂളജി ടോപ്പിക്സിലെ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളായിരുന്നു അതായത് ഫീച്ചേഴ്സ് ഓഫ് ലിവിംഗ് ബീയിങ്സ് നോമൻക്ലേച്ചർ ബയോഡൈവേഴ്സിറ്റി ടൈപ്സ് ഓഫ് നോമൻക്ലേച്ചർ ഫീച്ചേഴ്സ് ഓഫ് നോമൻക്ലേച്ചർ പിന്നെ കുറച്ച് ലിവിംഗ് ബീയിങ്സിന്റെ സയന്റിഫിക് നെയിംസ് ഇത്രയും ഭാഗങ്ങളായിരുന്നു ആക്ച്വലി അതിന്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സോ എല്ലാവരും വീഡിയോ കാണുക ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ് ടാക്സോണമി വാട്ട് ഈസ് ടാക്സോണമി എന്താണ് ടാക്സോണമി കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മിക്ക കാര്യങ്ങളും എട്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ റിപ്പീറ്റേഷനും അതിൻ്റെ ഒന്നും കൂടി ഒരു വലിയ വേർഷനുമാണ് എന്ന് അതേപോലെ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ടാക്സോണമി എന്ന് പറയുന്നത് എന്താണ് ടാക്സോണമി അല്ലെങ്കിൽ വാട്ട് ഈസ് ടാക്സോണമി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡെഫിനിഷൻ എഴുതാൻ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം അത് എത്ര മാർക്കിന് എന്നില്ല എന്തായാലും ഒരു ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം സോ വാട്ട് ഈസ് ടാക്സോണമി എന്ന് കണ്ടാൽ നമ്മൾ എഴുതേണ്ടിയിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദീസ് ഫോർ പോയിന്റ്സ് അതായത് ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ക്യാരക്ടറൈസേഷൻ ഐഡന്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഇതാണ് ടാക്സോണമി എന്താണ് എന്ന് ചോദിച്ചാലുള്ള ആൻസർ സോ ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ക്യാരക്ടറൈസേഷൻ ഐഡന്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഈ നാല് പോയിന്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിനു മുമ്പേ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റിലേറ്റഡ് ടു ടാക്സോണമി അതിലത്തെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടാക്സോണമിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണുന്ന റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടാക്സോണമിയെ ബന്ധപ്പെട്ട് ചോദിച്ചു കേൾക്കാറുള്ള ചില പേരുകൾ അവയാണ് ഒന്നാമത്തത് ഹു ഈസ് ദ ഫാദർ ഓഫ് ടാക്സോണമി ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്ന കരോളസ് ലിന്നേയസ് കരോളസ് ലിന്നേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫാദർ ഓഫ് ടാക്സോണമീസ് ലിന്നേയസ് കരോളസ് ലിന്നേയസ് അടുത്തത് ഫൗണ്ടർ ഓഫ് ടാക്സോണമി അരിസ്റ്റോട്ടിൽ ആണ് ഫൗണ്ടർ ഓഫ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാമത്തത് ഇന്ത്യൻ ടാക്സോണമിയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ ടാക്സോണമി എന്നറിയപ്പെടുന്നത് ഹെൻറി സാന്റപ്പോ ഈ മൂന്ന് പേരും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഫാദർ ഓഫ് ടാക്സോണമീസ് കരോളസ് ലിന്നേയസ് ഫൗണ്ടർ ഓഫ് ടാക്സോണമീസ് അരിസ്റ്റോട്ടിൽ ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ ടാക്സോണമീസ് ഹെൻറി സാന്റപ്പോ ഇനി ടാക്സോണമിയുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് സിസ്റ്റമാറ്റിക്സ് വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നുണ്ടാവും ടീച്ചേഴ്സ് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ചിട്ടയായ രീതിയിലുള്ള അല്ലെങ്കിൽ ഒതുക്കി ഒതുക്കിയിട്ടുള്ള എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് സിസ്റ്റമാറ്റിക്സ് ഇവിടെ ടാക്സോണമിയുമായിട്ട് എന്ത് ബന്ധമാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിനുള്ളത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിലുള്ള ആ ഒരു ഫസ്റ്റ് പോർഷൻ സിസ്റ്റമ ഈ സിസ്റ്റമ എന്ന് പറയുന്ന ഇത്രയും ഒരു പോർഷൻ എന്ന് പറയുന്നത് ലാറ്റിനിൽ നിന്നും എടുത്ത ഒരു വാക്കാണ് സിസ്റ്റമ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വാക്കാണ് സിസ്റ്റമ എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് എന്നാണ് അർത്ഥം റിലേറ്റഡ് ടു ടാക്സോണമി സിസ്റ്റമാറ്റിക്സിന് നമുക്ക് എന്ത് പറയാം സിസ്റ്റമാറ്റിക്സ് ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് സോ
Related to taxonomy, what is systematics ennu choichal? Systematics is the systematic arrangement of organism. Adayad jeevajalangale chittayayi kramigirichu vekkuka. Adana systematics. Adendanu ini angottulla topicalu parayumbodhu manasilavum. Endanu ee arrange cheythu vekkuka, systematic aayittu arrange cheythu vekkuka ennokke parnal endanu iniyulla topicalu kelkkumbo ningalkku manasilavum. ഇപ്പോ ജസ്റ്റ് എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ മാത്രം അറിഞ്ഞു വെക്കുക. അവിടെ ഒരു പോയിന്റും കൂടെ പഠിച്ചു വെക്കാനുണ്ട്. അത് സിസ്റ്റമ നാച്ചുറ എന്ന് പറയുന്ന ഒരു ഫേമസ് ബുക്ക് ഉണ്ട്. സിസ്റ്റമ നാച്ചുറ ആ ബുക്കിന്റെ ഓതർ എഴുതിയിരിക്കുന്നത് ലിനേയസ് ആണ്. സോ സിസ്റ്റമാറ്റിക്സ് എന്താണെന്നത് ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. ഇറ്റ് ഈസ് coming from a Latin word systema. Adhe pole thanne systema natura ennu parayunna book ezhuthirikkunnathu Linnaeus aanu. Taxonomy ennu parayunna point ilana nammal start cheyathathu. Appo definition nammal aadyam parnu, adile ulkolicha naalu pointukal parnu, adinte details parayunnathin idayilana pinna fathers founders enni topic ilekku nammal poyathu. Appo ini namukku thirichu ടാക്സോണമിയുടെ ഡീറ്റെയിൽസിലേക്ക് തന്നെ പോവാം. ഓൾറെഡി പറഞ്ഞു ടാക്സോണമി എന്ന് പറയുന്നത് നാല് പോയിന്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി ആണെന്നത്. ആ നാല് പോയിന്റുകളായിരുന്നു ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ലിവിംഗ് ഓർഗാനിസത്തിനെ ഈ നാല് സ്റ്റെപ്പുകളും ചെയ്യുന്നതാണ് ടാക്സോണമി. ഇനി നമുക്ക് ഈ നാല് പോയിന്റിനെയും ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒന്നാമത്തതാണ് ക്യാരക്ടറൈസേഷൻ. വാട്ട് ഈസ് ക്യാരക്ടറൈസേഷൻ? ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ക്യാരക്ടറൈസേഷൻ പ്രത്യേകതകൾ, അല്ലെങ്കിൽ പ്രത്യേകതകളെ പറ്റിയുള്ള ഒരു അവലോകനം, ഒരു വിശകലനം. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, നമുക്കതൊരു സെന്റൻസ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എക്സാമിന് കാര്യമുള്ളൂ അല്ലെ. സോ എന്താണ് ക്യാരക്ടറൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഒരു ഡെഫിനിഷൻ. എങ്ങനെ പറയാം? ക്യാരക്ടറൈസേഷൻ ഈസ് ദ understanding of characteristics of living organisms. Characterization is the understanding of characteristics of living organisms. Living organisms-inte characteristics, pratheegathakale pattiyulla oru understanding aanu characterization ennu parayunnathu. Endokke pratheegathakale kurichulla understanding aanu nammal idile nadathendathu, aa pointum kooda nammal arinjirikkanam. So characterization is the understanding of characteristics of living beings such as internal and external structure, structure of cell, development process and ecological situations. Appo endokke pratheegathakalaanu nammal manasilakkanadenna point kooda nammal adile chekkanam. Aa naalu pratheegathakalaanu ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, അതായത് ആന്തരികവും ബാഹ്യവുമായ ഘടന, രൂപഘടന. അതാണ് ഒന്നാമത്തത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ. അടുത്തത് സ്ട്രക്ചർ ഓഫ് സെൽ, കോശത്തിന്റെ ഘടന, കോശഘടന. മൂന്നാമത്തത് ഡെവലപ്മെന്റ് പ്രോസസ്. ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ. നാലാമത്തത് ഇക്കോളജിക്കൽ സിറ്റുവേഷൻസ്. ഇക്കോളജിക്കൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതായത് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ചുറ്റുപാടിനെയാണ് നമ്മൾ ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവി എവിടെയാണോ വസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിനെ പറ്റിയുള്ള പ്രത്യേകതകൾ. ഈ നാല് പോയിന്റുകളും അറിഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിയുന്നതോടെ നമ്മൾ ഒരു ജീവിയുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ അറിഞ്ഞിരിക്കും, അതിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കും, അതിന്റെ ഡെവലപ്മെന്റൽ പ്രോസസ് അറിഞ്ഞിരിക്കും, അതേപോലെ തന്നെ അതിന്റെ ഇക്കോളജിക്കൽ സിറ്റുവേഷനും അറിഞ്ഞിരിക്കും. മൊത്തത്തിലായിട്ട് അതൊന്ന് മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ആന്തരികവും ബാഹ്യവുമായ ഘടന, കോശഘടന, അതിന്റെ വളർച്ചയെ പറ്റിയുള്ള മനസ്സിലാക്കല്,
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ മനസ്സിലാക്കൽ ഇവയുടെ ആകെ തുകയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. സോ ക്യാരക്ടറൈസേഷൻ ഈസ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് സച്ച് ആസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് സെൽ, ഡെവലപ്മെന്റൽ പ്രോസസ് ആൻഡ് ഇക്കോളജിക്കൽ സിറ്റുവേഷൻസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ക്യാരക്ടറൈസേഷൻ. അടുത്ത പോയിന്റ് ആണ് ഐഡന്റിഫിക്കേഷൻ. ഈ ഒരു വേർഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നോമൻ ക്ലേച്ചർ ഒക്കെ പഠിക്കുമ്പോൾ. ഞാൻ അന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോമൻ ക്ലേച്ചർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുൻപേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഐഡന്റിഫിക്കേഷൻ എന്ന്. അതായത് ഏതെങ്കിലും ഒരു ലിവിംഗ് ഓർഗാനിസത്തിന് പേരിടണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണമായിരുന്നു. ആ ഒരു പ്രോസസ്സാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും നമുക്കതൊരു സെന്റൻസായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐഡന്റിഫിക്കേഷൻ ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് an organism, or it is the complete description of an organism for naming process. Identification is the complete description of the organism for naming process. ഒരു ഓർഗാനിസത്തിന് പേരിടാൻ വേണ്ടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് കഴിയുന്നതിനോടെ, ഈ പ്രോസസ്സിലൂടെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ സാധിച്ചിരിക്കും. ആ പ്രോസസ്സാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ ലിവിംഗ് ഓർഗാനിസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പായ ഐഡന്റിഫിക്കേഷനിലൂടെ ലിവിംഗ് സ്റ്റെപ്പിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് അടുത്ത ഘട്ടം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ചാപ്റ്ററിന്റെ വലിയൊരു പോയിന്റ് പോകുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്കാണ്. കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ നമുക്ക് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം. സോ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുന്നതാണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ ഈസ് ദ arrangement of living organisms on the basis of their differences and similarities. അതാണ് അതിന്റെ ഡെഫിനിഷൻ. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ, എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ, സ്കൂളിൽ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ് ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൽ എന്തിന്റെ ബേസിലാണ് നമ്മൾ കുറച്ചുപേരെ ഒന്നാം ക്ലാസ്സിലേക്ക്, കുറച്ചുപേരെ രണ്ടാം ക്ലാസ്സിലേക്ക്, കുറച്ചുപേരെ മൂന്നാം ക്ലാസ്സിലേക്ക് ഇങ്ങനെ ചേർക്കുന്നത്? അവരുടെ ഏജിന്റെ കേസിലാണ് നമ്മൾ ഓരോരുത്തരെയും ഓരോ ക്ലാസ്സിലേക്ക് ചേർക്കുന്നത്. അപ്പോ 6 വയസ്സുള്ളവരെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ, 7 വയസ്സുള്ളവരെ 2-ൽ, അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോ എന്തോ ഒരു കാര്യത്തിന്റെ ബേസിസിലാണ് ഓരോരുത്തരെയും ഓരോ ക്ലാസ് 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 ആയിട്ട് വേർതിരിക്കുന്നത്. ഇത്തരത്തിൽ എന്തോ ഒരു പ്രത്യേക കാരണത്തിന്റെ ബേസിസിൽ ലിവിംഗ് ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലാസിഫിക്കേഷൻ ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ഡെഫിനിഷൻ തീർന്നില്ല. ഓൺ ദ ബേസിസ് ഓഫ് some differences and similarities. അതായത് ചില സാമ്യതകളുടെയും ചില വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ, എന്തൊക്കെയോ ചില സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാരെ ഒരേ ഗ്രൂപ്പിലും, എന്തൊക്കെയോ ചില വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരെ വെവ്വേറെ ഗ്രൂപ്പുകളിലായിട്ടും തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 1-ലും 2-ലും 3-ലും ഒക്കെ ആക്കുന്നത്. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു നോക്കിയാല് 6 വയസ്സുള്ള എല്ലാ കുട്ടികളും ഒരേ വയസ്സായതുകൊണ്ട് അവരെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്നു. അല്ലെങ്കിൽ 7 വയസ്സുള്ള എല്ലാവരും ഒരേ വയസ്സായതുകൊണ്ട് രണ്ടാം ക്ലാസ്സിൽ ചേർക്കുന്നു. അവിടെയെല്ലാം ഒരേ വയസ്സ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്ന സാമ്യത. പക്ഷെ 6 വയസ്സും 7 വയസ്സും ഉള്ള കുട്ടിയെ ഒന്നിച്ചൊരു ക്ലാസ്സിൽ ഒരിക്കലും ചേർക്കുന്നില്ല, വെവ്വേറെ ക്ലാസ്സിലാണ് ചേർക്കുന്നത്. അവിടെ എന്താണ്? അവിടെ വ്യത്യാസമാണ് വരുന്നത്. സോ
സാമ്യതയുടെയും വ്യത്യാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ വെവ്വേറെ ക്ലാസുകളിലായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വർഗീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്നത്. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ വർഗീകരണം എന്നുള്ള വേർഡ് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് ക്ലാസിഫിക്കേഷൻ. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതുമാണ്. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ക്ലാസിഫിക്കേഷനിൽ ജസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ മാത്രം പഠിച്ചു പോയാൽ പോരാ, അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടാവും, ആനിമൽസിനെ ഒക്കെ പിടിച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം, പ്ലാന്റ്സിനെ ഒക്കെ പിടിച്ചിട്ട് വേറൊരു ഗ്രൂപ്പ് ആക്കാം, അല്ലെങ്കിൽ അതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ജീവജാലങ്ങളെ വീണ്ടും വേറെ 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 ഗ്രൂപ്പുകളാക്കാം അങ്ങനെ. അപ്പോൾ അത്തരത്തിൽ ഗ്രൂപ്പ് 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 ആക്കി വെക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ശരിക്കും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആനിമേലിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, പ്ലാന്റേ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്, ഫംഗൈ, പ്രൊട്ടിസ്റ്റ, മൊനീറ, ഇങ്ങനെ അഞ്ച് ഗ്രൂപ്പുകൾ, അഞ്ച് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എട്ടാം ക്ലാസ്സിൽ. അഞ്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഡെഫിനേഷൻ എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, താഴെ എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ആനിമേലിയ, പ്ലാന്റേ, മൊണീറ, ഫംഗൈ ഇത്രയും നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. സോ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷനും എഴുതാൻ പറ്റും, എക്സാമ്പിളും എഴുതാൻ പറ്റും. അതുകൂടാതെ തന്നെ ക്ലാസിഫിക്കേഷനിൽ ഏഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോയിന്റും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് മെറിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുറേ ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട്. എന്നാലും കുറച്ചൊന്ന് ചുരുക്കിയിട്ട് നമുക്ക് എക്സാം വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പോയിന്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. മെറിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മൂന്ന് പോയിന്റ്സ്. ആ മൂന്ന് പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് പിസസ് എന്നാണ്. പിസസ് എന്നുദ്ദേശിക്കുന്നത് ഫിഷസിനെയാണ്, അക്വാട്ടിക് ആയിട്ടുള്ള ജീവജാലങ്ങളെ. രണ്ടാമത്തത് ആംഫീബിയൻസ്, ഉഭയജീവികൾ, അതായത് കടലിലും കരയിലും വസിക്കാൻ കഴിയുന്നവ. മൂന്നാമത്തത് റെപ്റ്റൈൽസ്, ഉരഗജീവികൾ, ഇഴഞ്ഞു നീങ്ങുന്നവ. നാലാമത്തത് ഏവ്സ്, പക്ഷികൾ, പറക്കാൻ കഴിയുന്നവ. അഞ്ചാമത്തത് മാമൽസ്, സസ്തനികൾ. ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയ ഈ ഒരു ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെന്തിന്റെ ബേസിലാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോന്നിന്റെയും പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എക്സാമ്പിൾ ചോദിച്ചാലൊക്കെ അറിയാൻ പറ്റും. ഇത് ഞാൻ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കാൻ കാരണം ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ ആ മെറിറ്റ്സ് എഴുതി എന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് മെറിറ്റ്സിലേക്ക് കടക്കാം. ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമത്തെ മെറിറ്റ് ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഫോർ ദ സ്റ്റഡി ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഈസിലി. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഫോർ ദ സ്റ്റഡി ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഈസിലി. അതായത് ക്ലാസിഫിക്കേഷനും കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കുറെ ജീവജാലങ്ങളെ ക്ലാസ് 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 ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്കൊരു വലിയൊരു ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുക്കാൻ പറ്റും. സോ നമ്മൾ ഓരോരുത്തരെയായിട്ട് എടുക്കാതെ തന്നെ ഒരു ഗ്രൂപ്പിനെ പറ്റിയുള്ള മൊത്തം ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മെറിറ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഫോർ ദ സ്റ്റഡി ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഈസിലി. ഇതിൽ തന്നെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി, പിസസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ്
ഗ്രൂപ്പിനെ പറ്റി ജസ്റ്റ് അതിന്റെ കോമൺ ഡീറ്റെയിൽസ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറും. എന്നാലും പെട്ടെന്ന് പുറമേയുള്ള കുറെ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോഴേക്കും കിട്ടും. അതേപോലെ തന്നെ ഉഭയജീവികൾ, കരയിലും കടലിലും കരയിലും ജലത്തിലും വസിക്കാവുന്നവ, ഇവയും തമ്മിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ ഇഴഞ്ഞു നീങ്ങുന്നവ, മുതല, പാമ്പ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. എയ്സ് ആയാലും മാമൽസ് ആയാലും എല്ലാം തന്നെ വെവ്വേറെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ മെറിറ്റ്. രണ്ടാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് അസ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് അമംഗ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ക്ലാസിഫിക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതും ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോ പിസസിലാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് പിസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് കാരണം. മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താണ്? ഇതെല്ലാം ജലത്തിൽ വസിക്കുന്നതാണ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള അവര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെ ഓരോന്നെടുത്താലും ഏതൊരു ഗ്രൂപ്പിലെയും ജീവജാലങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ എന്നത്. സോ രണ്ടാമത്തെ മെറിറ്റ് ഇതാണ്, ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് അസ് ടു ഐഡന്റിഫൈ അല്ലെ ടു സ്റ്റഡി അബൌട്ട് ദ റിലേഷൻഷിപ്പ് അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ആൻഡ് തേർഡ് പോയിന്റ് അല്ലെങ്കിൽ തേർഡ് മെറിറ്റ് എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് അസ് ടു സ്റ്റഡി അബൌട്ട് എവല്യൂഷൻ. എവല്യൂഷൻ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരിണാമം. പരിണാമത്തിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആ പോയിന്റും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ക്ലാസിഫിക്കേഷന് മൂന്ന് ഉപകാരങ്ങളാണുള്ളത്. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് അസ് ടു സ്റ്റഡി അബൌട്ട് എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഈസിലി. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് അസ് ടു സ്റ്റഡി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ഇൻ എ ഗ്രൂപ്പ്. ഓൾസോ ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് അസ് ടു സ്റ്റഡി അബൌട്ട് എവല്യൂഷൻ. ഇത്രയാണ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള മെറിറ്റ്സും അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും കാര്യങ്ങളും. ഇനി ഫോർത്ത് പോയിന്റ് ആണ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറയണം എനിക്ക് തോന്നുന്നില്ല, കാരണം നോമൻക്ലേച്ചറിന്റെ ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് നോമൻക്ലേച്ചർ എന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, വാട്ട് ഈസ് നോമൻക്ലേച്ചർ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, നോമൻക്ലേച്ചറിന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വാട്ട് ഈസ് നോമൻക്ലേച്ചർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ നെയ്മിംഗ് പ്രോസസ്, പേരിടൽ പ്രോസസ് ആണ് നോമൻക്ലേച്ചർ. ഇറ്റ് ഈസ് ദ നെയ്മിംഗ് പ്രോസസ് ടു സ്റ്റാൻഡേർഡൈസ് ദ നെയിം ഓഫ് ഓൾ ഓർഗാനിസംസ്. അതാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, നോമൻക്ലേച്ചർ ഈസ് ദ നെയ്മിംഗ് പ്രോസസ് ഓഫ് ഓൾ ഓർഗാനിസംസ് ടു സ്റ്റാൻഡേർഡൈസ്. അതാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പിന്നെ നോമൻക്ലേച്ചറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ എന്താണെന്ന് പറയാന്ന് വെച്ചാല്, നോമൻക്ലേച്ചർ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നോമൻക്ലേച്ചർ സിസ്റ്റമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് കൊണ്ടുവന്നിരിക്കുന്നത് ലിനേയസ് ആണ്. എപ്പോഴും ബൈനോമിയൽ നോമൻക്ലേച്ചറിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തത് ജീനസ് നെയിമും രണ്ടാമത്തത് സ്പീഷീസ് നെയിമും ആണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് നോമൻക്ലേച്ചർ കൂടെ നിലവിലുണ്ട്, ദാറ്റ് ഈസ് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ. അത് അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നല്ല, എങ്കിൽ കൂടെ അതിന്റെ പ്രൊപ്പോസറിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ലാമാർക്കാണ് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നോമൻക്ലേച്ചർ പ്രോസസ് നടത്തുന്നത്. ആദ്യത്തെ സെക്ഷൻ ജീനസ് നാമം, രണ്ടാമത്തത് സ്പീഷീസ്, മൂന്നാമത്തത് സബ് സ്പീഷീസ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിന് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ മാൻജിഫറ, ഇൻഡിക്ക. ട്രൈനോമിയലിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ കോർവസ്, സ്പ്ലെൻഡൻസ്, സ്പ്ലെൻഡൻസ്. കോർവസ്, സ്പ്ലെൻഡൻസ്, സ്പ്ലെൻഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രോയുടെ സയന്റിഫിക് നെയിം ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ പറഞ്ഞിരിക്കുന്ന മാൻജിഫറ, ഇൻഡിക്ക എന്ന് പറയുന്നത് മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ്. ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ്.
പിന്നെ നോമൻക്ലേച്ചറിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഒരു നാല് പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതേപോലെ തന്നെ രണ്ട് നോമൻക്ലേച്ചർ കോഡ് പറഞ്ഞിരുന്നു, ICBN, ICZN, അതിന്റെ എക്സ്പാൻഷനും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നോമൻക്ലേച്ചറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. വാട്ട് ഈസ് ടാക്സോണമി? ടാക്സോണമിയുടെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ലിവിംഗ് ബീങ്സ്. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ബീങ്സ് സച്ച് ആസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, സ്ട്രക്ചർ ഓഫ് സെൽ, ഡെവലപ്മെന്റൽ പ്രോസസ് ആൻഡ് ഇക്കോളജിക്കൽ സിറ്റുവേഷൻസ്. രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാല് ഐഡന്റിഫിക്കേഷൻ ഈസ് ദ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ലിവിംഗ് ഓർഗാനിസം ഫോർ നെയ്മിംഗ് പ്രോസസ്. മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റിലേഷൻഷിപ്സ് ആൻഡ് സോറി ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. നോമൻക്ലേച്ചർ ഈസ് ദ നെയ്മിംഗ് പ്രോസസ് ടു സ്റ്റാൻഡേർഡൈസ് ഓൾ നെയ്മിംഗ് പ്രോസസ്. പിന്നെ ഇതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അടുത്തത് വന്നത് ടാക്സോണമിയുടെ ഫാദർ ആണ് ലിനേയസ് ആണ് ടാക്സോണമിയുടെ ഫാദർ. ടാക്സോണമിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ടാക്സോണമി എന്ന് പറയുന്നത് ഹെൻറി സെൻഡപ്പോ ആണ്. ടാക്സോണമി ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സിസ്റ്റമ എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് സിസ്റ്റമ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഉണ്ടായത്. വാട്ട് ഇസ് സിസ്റ്റമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. അഥവാ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സിസ്റ്റമ നാച്ചുറ. ആൻഡ് ദാറ്റ് ബുക്ക് വാസ് പ്രപ്പോസ് ദാറ്റ് ഓതർ ഓഫ് ദാറ്റ് ബുക്ക് വാസ് ലിനേയസ്. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടാക്സോണമി എന്ന് പറയുന്ന ടോപ്പിക് തന്നെയായിരുന്നു. എന്താണ് ടാക്സോണമി എന്നും ടാക്സോണമിയിലുള്ള നാല് പോയിന്റ്സും തന്നെയാണ് ഇന്ന് പറഞ്ഞത്. നാല് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. അപ്പൊ ഈ നാല് പോയിന്റ്സിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും. ഈ പാഠത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് തന്നെയാണ് ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയി തന്നെ അത് പറഞ്ഞതും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇടാൻ പോകുന്നത് ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ബയോട്ടിക് വേൾഡ്, അതിലുള്ള ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആനിമൽ കിങ്ഡം ക്ലാസിഫിക്കേഷനും പ്ലാന്റ് കിങ്ഡം ക്ലാസിഫിക്കേഷനും അതിലത്തെ ഓരോ സെക്ഷൻസ് അതിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് അടുത്തതിൽ ഇടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടിന്യൂ ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാവും. ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ആ വീഡിയോ കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.